പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ടൂ വീലർ ഇ എം ഐ ആയിട്ട് എടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു കാർ എടുക്കാനായിട്ട് പറ്റും. ഒരു 3500 രൂപയ്ക്ക് അധികം ടൂ വീലറിന്റെ ഇ എം ഐ വരും. ആ ഇ എം ഐയുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ എടുക്കാം. ഒരു 1.5 ലക്ഷം രൂപ വിലയുള്ള യൂസ്ഡ് കാർ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ആ കാർ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് നമുക്ക് ഇട്ടുതരാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതേപോലെ 10 ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള NBFC കളും 10 ബാങ്ക്സ് ഒക്കെ വഴി തന്നെയായിരിക്കും നമ്മൾ ഈ ലോൺ ഇട്ട് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോൺ എടുക്കാനായിട്ട് അല്ലെങ്കിൽ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ നമുക്ക് ലോൺ വേണമല്ലോ, അത് എടുക്കാനായിട്ട് വലിയ ഇൻകം പ്രൂഫോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്ത് അപ്രൂവ് ആക്കി എടുക്കാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ്, എത്ര ദിവസം കൊണ്ട് എമൗണ്ട് കൈ കിട്ടും, പ്രൊസീജർ, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു യൂസ്ഡ് കാറാണ് നോക്കുന്നത് എങ്കിൽ ആ യൂസ്ഡ് കാർ നിങ്ങൾ ഫസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഉണ്ടാവുമല്ലോ, ആ വണ്ടി നിങ്ങൾ ഒലക്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള മാർക്കറ്റ് പ്ലേസിലൊക്കെ തന്നെ ആയിരിക്കും ഈ പഴയ വണ്ടികൾ, യൂസ്ഡ് വണ്ടികളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ വണ്ടി നിങ്ങൾ കണ്ടു, നിങ്ങൾ പോയി ചെക്ക് ചെയ്തു, ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിച്ചാൽ ആണ് നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു, ഓക്കെ ആണ് വണ്ടിയെങ്കിൽ നമ്മൾ വണ്ടിയുടെ RC ഇൻഷുറൻസ് വാങ്ങിക്കുക, ഫോട്ടോസ് വാങ്ങിക്കേണ്ട. ഈ RC ഇൻഷുറൻസ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസിന് നമുക്ക് IDV മാക്സിമം എത്രയാണോ അതിൻ്റെ 90% വരെയൊക്കെ നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഇൻഷുറൻസിനകത്ത് IDV കുറവാണെങ്കിൽ നമുക്ക് പുതിയ ഇൻഷുറൻസും എടുത്ത് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ വണ്ടി സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി നിങ്ങൾ എടുക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ RC യുടെയും ഇൻഷുറൻസിൻ്റെയും ഫോട്ടോ വാങ്ങിച്ച് നമുക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന സെല്ലർ ഉണ്ടല്ലോ, സെല്ലറുടെ അടുത്ത് പറയാം വണ്ടി ഫിനാൻസൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയാം. പിന്നീട് വരുന്ന ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, നമ്മൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് അയച്ചു തരാണ്. നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസിന്റെ ഫോട്ടോ, നമ്മുടെ RC യുടെ ഫോട്ടോ, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ വീട്, സ്ഥലം എവിടെയാണ് ആ കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണോ സാലറി സ്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതില്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് ഇട്ട് തരാം. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ഏതെങ്കിലും ഒരു ഫിനാൻസറൊക്കെ ആയിരിക്കും നമ്മൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ ഈ ഇത് നമുക്ക് മഹീന്ദ്ര ഫിനാൻസിൽ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നമ്മൾ അവർക്കായിരിക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് ഫിനാൻസിലാണ് ചെയ്യാൻ പറ്റുക അവർക്കിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. പിന്നീട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അവരുടെ ഒരു അഡ്വൈസർ ഉണ്ടാവും ഈ കമ്പനിയുടെ, അല്ലെങ്കിൽ NBFC യുടെ ഒരു അഡ്വൈസർ ഉണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ അഡ്വൈസർ ഉണ്ടാവും. ആ അഡ്വൈസർ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങളുടെ വണ്ടി വാല്യുവേറ്റ് ചെയ്യാനായിട്ട് അവരുടെ എക്സിക്യൂട്ടീവിന് വിടും. ആ എക്സിക്യൂട്ടീവ് വന്നിട്ട് വണ്ടി വാല്യുവേറ്റ് ചെയ്യും. രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിലേക്കും വരും. അതായത് ബൈ എന്ന ആളുണ്ടല്ലോ, ബയറുടെ വീട്ടിലേക്കാണ് വരിക. വണ്ടിയുടെ വാല്യുവേറ്റ് ചെയ്യാൻ സെല്ലറുടെ വീട്ടിലേക്കും, വീടിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ബയറുടെ വീട്ടിലേക്കും വരും. അതിൻ്റെ വീടിൻ്റെ ഫോട്ടോ കാര്യങ്ങളെടുത്ത് നിങ്ങളുടെ സിബിലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അവർ ചെക്ക് ചെയ്യും, എല്ലാം നോക്കും. അതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ് ആവുന്ന മാക്സിമം എമൗണ്ട് പറയും, 10 കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ ഷെയർ ചെയ്യും. പിന്നീടുള്ള കണക്ഷനൊക്കെ നിങ്ങൾ അഡ്വൈസറായിട്ടാണ്. അപ്പോൾ അയാളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് A to Z പറഞ്ഞു തരും. ആ പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എഗ്രിമെൻറ്റാണ്. എഗ്രിമെൻറ്റും കാര്യങ്ങളും എഴുതാനായിട്ട് പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് അവർ വരും. എഗ്രിമെൻറ്റ് വീട്ടിലിരുന്നാണ് എഴുതുക, വീട്ടിലേക്കാണ് വരിക. എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, 2-3 വർക്കിംഗ് ഡേയ്സൊക്കെയാണ് എല്ലാത്തിനും കൂടി, മാക്സിമം 4-5 വർക്കിംഗ് ഡേയ്സൊക്കെയാണ് എല്ലാത്തിനും കൂടി എടുക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെ ആ വണ്ടി നമുക്ക് ഫിനാൻസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആയിരിക്കും പോവുക. അതൊക്കെ ഈ അഡ്വൈസർ ത്രൂ അപ്പം തന്നെ നിങ്ങൾ ഓട്ടോ ഡെബിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കും. എല്ലാം സിസ്റ്റമാറ്റിക് ആണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എഴുതുന്ന 10 ആയി പോകുന്ന എമൗണ്ട് ഒക്കെ അഡ്വൈസർ പറഞ്ഞു തരും. ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമുക്ക് അവർ ഡെബിറ്റ് ചെയ്യുന്ന സെറ്റപ്പിലേക്ക് അത് എത്തിച്ച് എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രീതിക്ക് വരെ എത്തിച്ചു തരും. അങ്ങനെ നമുക്ക് വണ്ടി ഫുള്ളായിട്ട് ലോൺ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IDV പോലെയാണ്. പിന്നെ അവർ വാല്യുവേറ്റ് ചെയ്ത്, ഈ ഫിനാൻസർ വാല്യുവേറ്റ് ചെയ്ത് വണ്ടിക്ക് ഇടുന്നൊരു വാല്യൂ ഉണ്ട്. അത്രയും നമുക്ക് ലോണായിട്ട് കിട്ടും. ബാലൻസ് കസ്റ്റമർ കൂടുതലാണ് ചോദിക്കുന്നത്. വിൽക്കുന്ന ആൾ ഇപ്പോൾ 4 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 3-20,000 ആയിരിക്കും ലോണായിട്ട് അപ്രൂവ് ആയിട്ടുണ്ടാവുക. ബാലൻസ് എമൗണ്ട് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കസ്റ്റമർ കൊടുത്താൽ മതി, ബാലൻസ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എത്ര ഇയർ തൊട്ടുള്ള വണ്ടികൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 തൊട്ടുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇയർ എത്ര കൂടുന്നു അത്രയും നമുക്ക് ടെന്യൂർ ഇടാനായിട്ട് പറ്റും. ഇയർ കൂടിയ വണ്ടികൾക്കാണ് ടെന്യൂർ നമുക്ക് ഇടാനായിട്ട് പറ്റുക, വർഷം കൂടുതൽ ഇടാനായിട്ട് പറ്റുക. ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വരുന്ന ഒരു 13-15 ആ റേഞ്ചിലായിരിക്കും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. യൂസ്ഡ് വണ്ടി എടുക്കുകയാണെങ്കിലും ഫിനാൻസ് എടുക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ആരെങ്കിലും യൂസ്ഡ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, വണ്ടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കാം. ഈ ഡൗട്ട്സിന് മാത്രം വിളിക്കേണ്ടതാണ് നമ്പറിൽ, അല്ലാത്ത ഡൗട്ട്സിന് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.